ആരോപണത്തിൽ അന്വേഷണം മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എം പി രാജേഷും രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കും ടൂറിസത്തിന്റെ മറവിലും ബാർ മുതലാളിമാരുമായി കച്ചവടം ഉറപ്പിച്ചെന്ന് യു ഡി എഫ് വിമർശിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല ടൂറിസം മന്ത്രിയെ രക്ഷിക്കാനാണ് എക്സൈസ് മന്ത്രി പരാതി നൽകിയതെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആരോപിച്ചു എക്സൈസ് മന്ത്രി നേരിട്ട് ഒരു ഈ ബാർ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് മന്ത്രിയുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാവില്ല പോരെങ്കിൽ രണ്ട് മന്ത്രിമാർ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഇന്ന് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അലമീൻ സജീന്ദ്രനും നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ഗൈസ് ആദ്യം ഞാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയാണ് ഒന്ന് വെയിറ്റ് അലമീൻ ഈ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ അന്വേഷണം ഒരു പ്രഹസനമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ശരിക്കും അന്വേഷണത്തിലേക്ക് കാര്യമായി കടക്കുന്നുണ്ടോ സർക്കാരിന്റെ പ്ലാൻ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കെട്ടുപോകുന്ന ഒരു ചെറിയ സർക്കാർ അതിനുള്ള സാധ്യതയാണ് സുജയ ഏറെയും കാണുന്നത് കാരണം ഒന്നാം ബാർകോഴ കെ എം മാണിക്കെതിരെ ആദ്യ ബാർകോഴ ഉയർന്നു വന്നപ്പോൾ അതിന് വീര്യം വലുതായിരുന്നു അത് വിവാദം ഉയർന്നപ്പോൾ തന്നെ നുരഞ്ഞുപൊന്നുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ അത്ര വീര്യം നിലവിലെ വിവാദത്തിനുണ്ടോ എന്നുള്ളൊരു സംശയമാണ് എന്ന് മാത്രമല്ല രണ്ടാം ആദ്യത്തെ ഈ വിവാദം അതിന്റെ കെട്ടിറങ്ങിയത് കെ എം മാണിയുടെ രാജിയോടുകൂടിയാണെങ്കിൽ നിലവിലെ വിവാദം ഇപ്പോൾ തന്നെ കെട്ടിറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷവും വലിയ സമരങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നിപ്പോൾ യു ഡി എഫ് യോഗം ചേർന്നപ്പോൾ വലിയ സമര പരിപാടികളുമായി രംഗത്തേക്ക് വരും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ യു ഡി എഫ് സമരപ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല രണ്ട് ആവശ്യങ്ങൾ പ്രധാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് മറ്റ് മറ്റൊന്ന് രണ്ട് മന്ത്രിമാർ രാജിവെക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നിലവിലെ തുടങ്ങിയ സമരം അതൊരു അർത്ഥത്തിൽ മുന്നോട്ട് പോകുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നാം ഈ ബാർക്കോഴ വിവാദം ഉയർന്നു വന്നപ്പോൾ എങ്ങനെയാണ് എൽ ഡി എഫ് ആ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരുപക്ഷെ അടിവേരറക്കും വിധത്തിലേക്ക് കാര്യങ്ങൾ പോയെങ്കിൽ ആ വിധത്തിലേക്ക് നിലവിൽ യു അതിനെ കാണുന്നില്ല പ്രധാനപ്പെട്ട കാരണമായി അതിനെ കാണുന്നത് ഒന്ന് ഈ ആരോപണം ഉന്നയിച്ച അനിമോൻ പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ തുടർ പ്രതികരണം നടത്തുകയോ ആ ആരോപണത്തെ തള്ളിക്കൊണ്ട് പലരും രംഗത്തേക്ക് വരുമ്പോൾ അതിൽ വ്യക്തതയും കൂടുതൽ തെളിവുകളും പുറത്തുവിടാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇപ്പോഴും കാണാമറായി തൊളിഞ്ഞിരിക്കുകയാണ് അനിമോൻ എന്നുള്ളതാണ് ഏറെ പ്രധാനം അതിനപ്പുറത്തേക്ക് ഈ വിവാദം ഈ ആരോപണം ഈ ആക്ഷേപങ്ങൾ അത് സംഘടനയ്ക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു ഒരു ചലനം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വികാസം പ്രാപിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഇതൊക്കെ മുൻനിർത്തി തന്നെയായിരിക്കണം ഒരുപക്ഷെ പ്രതിപക്ഷം വലിയ സമരപരിപാടികൾ പ്രഖ്യാപിക്കാത്തത് എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ മന്ത്രി നൽകിയ പരാതി ഡി ജി പി ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചും പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കുകയല്ല ഒരു പ്രാഥമിക അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടത്തുന്നത് അതായത് ഈ പുറത്തു വന്ന അനിമോൻ്റെ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ആദ്യം ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കും അതിനുശേഷമായിരിക്കും അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുക ശേഷം ബാർ ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹി അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ബാറുടമകൾ മുഖ്യമന്ത്രിക്കും എക്സൈസിനുമൊക്കെ പരാതി നൽകിയിരുന്നു അതായത് ഈ ബാറുടമകൾക്കിടയിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആ പരാതി പോയത് ആ പണപ്പിരിവ് നടക്കുന്നത് മന്ത്രിമാർക്കും മറ്റും നൽകാനാണ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകാനാണ് എന്ന വിധത്തിലാണ് പണപ്പിരിവ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ആ പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ ആഭ്യന്തര വകുപ്പിൽ അന്വേഷണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇതെല്ലാം ഒരു ആഭ്യന്തര പ്രശ്നത്തിനപ്പുറത്തേക്ക് എത്ര കണ്ട് വളരുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്ന് ഈ ഈ വിവാദത്തിൻ്റെ ഒരു വികാസം സ്വാ ആശ്രയിച്ചിരിക്കുന്നത് നേരത്തെ ഈ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചത് പണം കൊടുത്തിട്ടും അവരുദ്ദേശിച്ച കാര്യം നടന്നില്ല ബാർ ഉദ്ദേശിച്ച അവർ ആഗ്രഹിച്ച കാര്യം നടന്നില്ല ആവശ്യം നടന്നില്ല അതുകൊണ്ടാണ് ആ തുറന്നു പറച്ചിലുകൾക്ക് പണം വാങ്ങി പറ്റിച്ചു എന്ന തുറന്നു പറച്ചിലുകൾക്ക് അന്ന് ബിജു രമേശ് തയ്യാറായത് നിലവിലും ചില ആവശ്യങ്ങൾ ബാറുടമകൾക്കുണ്ട് ഡ്രൈഡേ ഒഴിവാക്കണമെന്നതടക്കം ഒപ്പം ബാറുകളുടെ പ്രവർത്തനം സമയം വർദ്ധിപ്പിക്കണമെന്നതടക്കം കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ സർക്കാർ ഏതാണ്ട് അനുഭാവപൂർവ്വം പരിഗണിച്ച് ചർച്ചയുടെ ഒരു വക്കിലായിരുന്നു ആ സമയത്താണ് നിലവിൽ ഇടുത്തി പോലെ അതായത് ബാറുടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുത്തി തന്നെയാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും അതിലെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പിന്നോട്ട് പോക്കുമെല്ലാം സ്വാഭാവികമായും നിലവിലേതായാലും സർക്കാർ അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നന്നേ കുറവാണ് അങ്ങനെ വന്നാൽ കാര്യം നടന്നുമില്ല കയ്യിൽ നിന്ന് കാശു പോയി പോവുകയും ചെയ്തു എന്നൊരവസ്ഥയിൽ ഇനി കൂടുതൽ തുറന്ന വർച്ചിലുകൾക്കോ വെളിപ്പെടുത്തലുകൾക്കോ ഏതെങ്കിലും ബാറുടമ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം അങ്ങനെ വന്നാൽ

അമീൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ അത്രയ്ക്കങ്ങ് പെട്ടെന്നാവിയായി യു ഡി എഫിന്റെ സമരം പോകുമെന്നോ ഈ വിഷയം പോകുമെന്നോ ഞാൻ കരുതുന്നില്ല ഈ ഘട്ടത്തിൽ അതിന് കാരണം കഴിഞ്ഞത് ഇപ്പോൾ പത്ത് വർഷം മുമ്പ് ഈ തരത്തിലുള്ള ആരോപണം യു ഡി എഫിന് മേൽ വന്നപ്പോൾ അന്നത് പെട്ടെന്ന് വലിയൊരു പ്രക്ഷോഭമായി പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു സെക്രട്ടേറിയറ്റ് വളയൽ സമരം നിയമസഭ തകർത്തുകൊണ്ടുള്ള സമരം അത്തരത്തിൽ വലിയ സമര മാമാങ്കത്തിന് തന്നെ അന്ന് കേരളം സാക്ഷ്യം വഹിച്ചു ആ രീതിയിലുള്ള ഒരു സമരമുറയുമായി യു ഡി എഫിന്റെ ഒരു സമര ശൈലി അതല്ല യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫ് ഇറങ്ങുന്നത് പോലെ പെട്ടെന്നൊരു സമരമുഖത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതി യു ഡി എഫ് പൊതുവെ അവലംബിക്കാറുമില്ല ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് തൃത്താലയിൽ എം പി രാജേഷിന്റെ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉണ്ടായി ഇന്ന് വൈകിട്ട് യൂത്ത് ലീഗിന്റെ മാർച്ച് അങ്ങോട്ട് തന്നെയുണ്ട് അടുത്ത ദിവസങ്ങളിൽ തൃത്താലയിലുള്ള പാലക്കാടുള്ള എം പി രാജേഷിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അതിനുശേഷം കളക്ടറേറ്റ് ഉപരോധം അങ്ങനെ സമരപരിപാടികൾ യൂത്ത് കോൺഗ്രസ് ഒരു ഒരു വശത്തുകൂടി നടത്തുന്നുണ്ട് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ കെ എം മാണിക്ക് ഈ രീതിയിൽ ഒരു ആരോപണം നേരിടേണ്ടി വന്നപ്പോൾ അന്ന് യു ഡി എഫിനുണ്ടായ ഒരു പ്രതിസന്ധി അന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ വിഷയത്തെ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ് ഈ സമയത്ത് അങ്ങനെ ഏറ്റവും പെട്ടെന്ന് കോൺഗ്രസ് ഒരു സമര സമരമുഖത്തേക്ക് വരുമ്പോൾ അത് മറ്റുള്ള ബാക്കി ലീഗടക്കമുള്ളവരുടെ പിന്തുണ ഇക്കാര്യത്തിൽ എന്നത് വ്യക്തമാണ് എല്ലാവരുടെയും പിന്തുണ ഒരുപോലെ ഉറപ്പിച്ച് യു ഡി എഫിന്റെ സമരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകണം ഈ ഘട്ടത്തിൽ വന്ന് തൊട്ടുമുഖമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം